നെറ്റിനെ പറ്റി ഒരുപാട് പേര് ചോദിച്ചതാണ്, അതുകൊണ്ട് പറയാം. ഇത് എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു നെറ്റാണ്. ഇത് കണ്ടില്ലേ നിങ്ങൾ, ഇതിൻ്റെ സിബ് വന്നിട്ട് ഇങ്ങനെയാണ്. നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം, അതുപോലെ തന്നെ ക്ലോസ് ചെയ്ത് കൊടുക്കാം നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ. ഇതിൻ്റെ എഡ്ജസ് എന്ന് ഇതുപോലെയാണ്, ഈ ഒരു എഡ്ജസ് നമുക്ക് ഈ ഒരു ഭാഗത്തും ഈ ഒരു നെറ്റ് വരുന്നുണ്ട്. അപ്പം കൊതുകുകൾ ഉള്ളിലേക്ക് കടക്കില്ല. ചില ഭാഗത്തൊന്നും ഈ നെറ്റ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുകയില്ല, കാരണം നിങ്ങൾ കണ്ടില്ല, ഇതിപ്പോൾ നെറ്റ് ഉണ്ട്, പക്ഷേ തോന്നില്ല അത്ര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു നെറ്റാണ്. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഒരു നെറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈറ്റിനേക്കാളും നല്ല ഉയരത്തിലാണ് വരുന്നത്. അപ്പം നമുക്കിവിടെ ഇരുന്നാലും അതുപോലെ തന്നെ കിടക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇത് വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിച്ച് നോക്കാം, നല്ലൊരു പ്രൊഡക്റ്റാണ്. അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു നെറ്റാണ് ഇത്. ഇതുപോലെ ഒരുപാട് കൊതുകുകളുടെ ഭാഗത്തൊക്കെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കില്ല. പിന്നെ ചെറിയ ചെറിയ ഹോളുകൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ ഒരു നെറ്റിൽ വരുന്നില്ല. നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള നെറ്റാണ്. ആർക്ക് വേണമെങ്കിലും വാങ്ങിച്ച് നോക്കാം, യൂസ് ചെയ്ത് നോക്കാം. നമ്മൾ പല്ല് തേപ്പ് കഴിഞ്ഞു, നമുക്ക് ചായ കുടിക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇത് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനുണ്ട്. അതെന്താണെന്ന് നിങ്ങളെയും കൂടെ കാണിക്കാം. പിന്നെ ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന്. അതിതാണ്, ഇത് രണ്ട് ബുക്കാണ്. സാധാരണ ബുക്ക് അല്ല, പക്ഷേ ഇത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയ നമുക്ക് യൂസ്ഫുൾ ആയ ഒരു ബുക്കാണ്. ഒന്നല്ല രണ്ട് ബുക്കുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമായിരിക്കും. ഇത് ഹിന്ദി ഒരെണ്ണം, ഒരെണ്ണം ഇംഗ്ലീഷ്, അങ്ങനെയാണ്. രണ്ടും നമുക്ക് ലൈഫിൽ യൂസ്ഫുള്ളായ, ഞാൻ കുറച്ച് റെഫർ ചെയ്ത്, കുറേ വായിച്ചതിന് ശേഷം റെഫർ ചെയ്ത രണ്ട് ബുക്സാണ്. ഏറ്റവും ചെറിയ കുട്ടിക്ക് പോലും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് കുറച്ച് ഗ്രാമറും കാര്യങ്ങളൊക്കെ എഴുതി വെച്ച ബുക്കാണ്. ഞാൻ ഇത് ഒരു കൊല്ലം, ഒന്നല്ല രണ്ട് കൊല്ലം എടുത്തു ഇത് രണ്ട് ബുക്കും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. നിങ്ങൾ കാണിക്കാം ഞാൻ. വളരെ സിമ്പിളായ കാര്യമാണ്. ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല, ചിലത് നമുക്ക് അറിഞ്ഞാലും പറയാൻ ചില സമയത്ത് തക്ക സമയത്ത് കിട്ടിയെന്നവരില്ല, അങ്ങനത്തെ കുറച്ച് വാക്കുകൾ. അതാണ് ഞാനിവിടെ വായിക്കുന്നത്. ഒരാളുടെ, ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മളുടെ ഇംഗ്ലീഷിൽ പറയാൻ പറഞ്ഞാൽ എത്ര പേർക്ക് പറയാൻ പറ്റും? കുറേ പേർക്ക് അറിയായിരിക്കും, പക്ഷേ കോൺഫിഡൻസ് ഇല്ല, കാരണം അത് അത്രമേൽ അവരുടെ മനസ്സിലങ്ങ് ആഴ്ന്നിറങ്ങിയിട്ടില്ല. ചിലർക്ക് അറിയായിരിക്കും, പക്ഷേ അത് പറഞ്ഞൊപ്പിക്കാനുള്ള പ്രയാസം ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും നമ്മൾ വായിച്ച് നമ്മുടെ മനസ്സിലേക്ക് അത് ആവായിച്ചെടുത്ത് കഴിയുമ്പോഴേക്ക് പിന്നെ ഏത് ഉറക്കത്തിൽ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ടപ്പേ എന്ന് പറയാൻ പറ്റും. അങ്ങനെയായിരിക്കണം നമ്മുടെ ഫ്ലുവൻ്റ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഒരുപാട് പേർക്ക് അറിയായിരിക്കും, പക്ഷെ അറിയാത്ത ഒരുപാട് പേർ വീണ്ടും ഉണ്ടാവും. ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. പലരിങ്ങനെ ആലോചിക്കും അത് ഇംഗ്ലീഷിലെങ്ങനെ പറയും. ഞാൻ രാവിലെ എഴുന്നേൽക്കാറുണ്ട്. ഐ ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock ഇൻ ദ മോർണിംഗ്. ഭയങ്കര സിമ്പിളല്ലേ? കേട്ടപ്പോൾ മനസ്സിലാവും ഇതെനിക്കറിയായിരുന്നല്ലോ, പക്ഷെ ചോദിച്ചപ്പോൾ പറയാൻ പറ്റിയില്ല. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. പക്ഷെ നമ്മൾ ഈ കുറച്ചും കൂടി ശ്രദ്ധിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് ഇങ്ങനത്തെ സിമ്പിൾ സെൻറ്റൻസുകൾ, സിമ്പിൾ വാക്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തതെന്ന് വെച്ചാൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ല. നമുക്ക് മനസ്സിലിങ്ങനെ ഞാൻ പറയുന്നത് തെറ്റിപ്പോകും അല്ലെങ്കിൽ ശരിയാണോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ നമ്മൾ ഉയർത്തി കൊണ്ടുവരണം. ശരിക്കും നിങ്ങൾ ഈ ഒരു ഇപ്പോൾ 2 ഇയറായി നമ്മൾ കൊറോണയെ പിടിച്ച് വീട്ടിലിരിക്കുന്നു. ഈ 2 ഇയർ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ വാക്കുകൾ, നമുക്ക് പറയാൻ കുറച്ച് കാര്യങ്ങൾ വേണം. നമുക്ക് ഇതാണ് സമയം. ശരിക്കും ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടാനില്ല. ഈ ഒരു സമയം നമുക്ക് ഒരുപാടധികം വായിക്കാനും ഒരുപാടധികം അറിവുകൾ നേടാനുള്ളതാണ്. എത്ര പേരതിന് ശ്രമിക്കുന്നുണ്ട് എന്നറിയില്ല, പക്ഷെ എല്ലാവരും ശ്രമിക്കണം. ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റൂ.
ഇനി നമ്മൾ രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിക്കാറുണ്ട്, ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ ഹാവ് എ കപ്പ് ഓഫ് ടീ. കേട്ടപ്പോൾ ഭയങ്കര സിമ്പിളാണ്, പക്ഷെ നമ്മളോട് ആരെങ്കിലും ചോദിച്ച കോൺഫിഡൻസ് ലെവലിലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ, നമുക്ക് ഉറപ്പില്ല നമ്മൾ പറയുന്നത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റിപ്പോകുമോ എന്നുള്ള ഭയം. ആ ഭയത്തെ ഇല്ലാതാക്കുക. നമ്മൾ അറിയുന്ന കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ ഏറ്റവും ബേസിക് ആയിരിക്കും, ഇംഗ്ലീഷിൻ്റെ ബേസിക് ലെവലായിരിക്കും. അവൻ, ഹീ, ഷീ, അവൾ, ഇതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുന്നത് ഒരിക്കലും മോശമല്ല. പക്ഷെ നമ്മൾ ഈ ഒരു ലെവലിൽ നിന്ന് കുറച്ചൊന്ന് മാറിക്കഴിഞ്ഞാൽ, നമ്മളൊന്ന് പറയാൻ ഉതകുന്ന ഒരു കുട്ടിയെപ്പോലായി കഴിഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസ് നമ്മളിലേക്ക് വരും. അത് ഉണ്ടാക്കിയെടുക്കണ നമ്മളാണ്. പക്ഷേ അതിന് സമയമുണ്ടെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് സമയമുണ്ട്. സമയം ഇതാണ്, വന്നു കഴിഞ്ഞ് നമുക്കിപ്പോൾ സമയമുണ്ട്, ഇപ്പം പഠിക്കാം. ഇപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതിനു വേണ്ടി ചിലവഴിച്ച ഉറപ്പായിട്ടും നാളെ നിങ്ങളാണ് താരം. പിന്നെയുള്ളതാണ്, ഞാൻ എൻ്റെ ഓഫീസിൽ പോകാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാർലറിൽ പോകാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോകാറുണ്ട്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ ഗോ ടു ഓഫീസ്, ഐ ഗോ ടു പാർലർ. ഇങ്ങനെ എത്ര പേർക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും? നമ്മൾ മാക്സിമം ഈ ഒരു സമയം എല്ലാവരുടെ ഫോണിലും ഡാറ്റ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ ചെയ്യുന്നവരുണ്ടാവും, അങ്ങനെ അല്ലാത്തവർക്ക് യൂട്യൂബ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, ബുക്സിലൂടെ നമുക്ക് വായിച്ചറിയാൻ പറ്റും. മാത്രമല്ല ഇപ്പോൾ ടി വിയിലും വരുന്നുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, പക്ഷെ നമ്മളതിനെ കാണാൻ ശ്രമിക്കാറില്ല. ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ വേണ്ടാന്ന് വെക്കാറുണ്ട്. ചിലവർക്ക് ഡയറി എഴുതുന്ന ശീലമുള്ളവരുണ്ടാവും. അപ്പോൾ ഞാൻ ഡയറി എഴുതാറുണ്ട്, അതെങ്ങനെ പറയും? ഐ റൈറ്റ് മൈ ഡയറി. അങ്ങനെ സിമ്പിൾ സിമ്പിൾ സെൻറ്റൻസ് ആണ്, പക്ഷെ ആരെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റാറില്ല. ഞാൻ കുറേ കണ്ടിട്ടുണ്ട് വീട്ടമ്മമാർക്കാണ് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റാതെ പിന്നീട് ഇനി എന്തിനാണ് ഞാൻ പഠിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവരാണ് പഠിച്ച് കാണിച്ചു കൊടുക്കേണ്ടത്, അവിടെയാണ് സക്സസ് വരുന്നത്. ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്, ഐ ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock ഇൻ ദ മോർണിംഗ്. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്, ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ബ്രഷ് ചെയ്യാറുണ്ട്, ഐ ബ്രഷ് മൈ ടീത്ത്. ഞാൻ മുഖം കഴുകാറുണ്ട്, ഐ വാഷ് മൈ ഫേസ്. ഇങ്ങനെ സിമ്പിളാണ് കാര്യങ്ങൾ, ഇംഗ്ലീഷ് ഭയങ്കര എളുപ്പമാണ്. കുറേ പേർക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ടാവും, ഞാൻ നോർമൽ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. പക്ഷെ അങ്ങനെയല്ല, ഈ CBSE ആയാലും അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസ് ആയാലും അവിടെയും പഠിപ്പിക്കുന്ന ഇതാണ്, ഗ്രാമറാണ്. അതുകൊണ്ടാണ് അവരുടെ ബേസ് അവിടെ ഉറക്കുന്നുണ്ട്. നമ്മുടെ ബേസ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്കത് ഉറപ്പിച്ചെടുക്കാം. അപ്പോൾ ഉറപ്പായിട്ടും പ്രായഭേദമന്യ എല്ലാവരും പഠിക്കണം, എല്ലാവരും, വീട്ടമ്മമാരായാലും പ്രായമുള്ള ആളായാലും ചെറിയ കുട്ടിയായാലും എല്ലാവരും ഒരുപോലെ പഠിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ജനതയെ വാർത്തെടുക്കാൻ പറ്റൂ. അതിന് പ്രായം ഒരു പ്രശ്നമാവരുത്, ജെൻഡർ ഒരു പ്രശ്നമാവരുത്. നമുക്ക് പഠിക്കാൻ പറ്റുന്ന സമയം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ സക്സസ് ആയി. അതിനുള്ളൊരു മനസ്സുണ്ടാക്കിയെടുക്കുക. അപ്പം നിങ്ങളെ കൊണ്ട് എല്ലാവരെ കൊണ്ടും പറ്റും, പറ്റാത്ത ആരുമില്ല, വായിക്കാൻ അറിയാത്ത ആരുമില്ല ഇപ്പോൾ, അതുപോലെ തന്നെ പറയാനറിയാത്ത ആരുമില്ല. പക്ഷെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിനുള്ള അവസരം നമുക്കിപ്പോൾ ഉണ്ട്, അത് ഉറപ്പായിട്ടും നിങ്ങൾ മുതലാക്കണം, മുതലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ എൻ്റെ ഈ സെക്കൻഡ് പേജിലേക്ക് കടക്കട്ടെ. നമുക്ക് ഡെയിലി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം, നിങ്ങൾക്കും യൂസ്ഫുള്ളാകും. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഡെയിലി റൂട്ടീനാക്കി മാറ്റിയാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കും. ഉറപ്പായിട്ട് നിങ്ങൾ ഇത് ശ്രമിക്കുന്നു തന്നെ വിശ്വസിക്കുന്നു, ഉറച്ച് വിശ്വസിക്കുന്നു, കാരണം എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ചെയ്യുമെന്ന്. അതിന് നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല, ആ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കണം. ഇംഗ്ലീഷ് സിമ്പിളാണ്, മലയാളത്തെക്കാളും സിമ്പിളാണ്. ചിലപ്പോൾ മലയാളത്തിലെ പദങ്ങൾ നമുക്കിപ്പോഴും അറിയാത്തതുണ്ടാവും, പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. എല്ലാ വാക്കുകളും നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും, പറയാൻ പറ്റും. നിങ്ങളാവും നാളത്തെ താരം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. വീണ്ടും നല്ലൊരു കണ്ടൻറ്റായിട്ട് കാണുന്നത് വരയ്ക്കും ടാറ്റ, ബൈ ബൈ.